ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ശക്തമായ ഒരു സന്ദേശമാണ് മത്തായി സുവിശേഷം 5:13 വാക്യത്തിൽ നാം വായിക്കുന്ന, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളത്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടായിട്ട് അരുളി ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഇത്. ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉപ്പിനെ പോലെ സവിശേഷമായ ഗുണങ്ങൾ ഉള്ളവരായി ജീവിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഉപ്പിനെ മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ കാരമാണ്. കാരം നഷ്ടമായാൽ ഉപ്പ് ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി മാറും. പിന്നെ അതിനെ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റ് യാതൊന്നിനും ഉപയോഗിക്കുവാൻ പറ്റുന്നതല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ കാരം നഷ്ടപ്പെടാത്ത ഉപ്പ് ആഹാര പദാർത്ഥങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നത് പോലെ, രുചി വരുത്തുന്നത് പോലെ, ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ ആശയങ്ങൾ കൊണ്ട്, സംഭാഷണങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ രുചി വരുത്തുന്നവരും സന്തോഷിപ്പിക്കുന്നവരും ആനന്ദിപ്പിക്കുന്നവരുമായിരിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്നുള്ളത് അത് മറ്റ് ആഹാര പദാർത്ഥങ്ങളെ രുചി വരുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കൊലോസുലേഖനം 4:6 വേദഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അളവിൽ കൂടുകയോ അളവിൽ കുറയുകയോ ചെയ്യാതെ കൃത്യമായ അളവിൽ ചേർക്കുന്നതിലൂടെ ഉപ്പ് ആഹാര പദാർത്ഥങ്ങൾക്ക് രുചി വരുത്തുന്നത് പോലെ കൃത്യമായ സംഭാഷണങ്ങളിലൂടെ, കൃത്യമായ ആശയങ്ങളിലൂടെ, വാക്കുകളിലൂടെ നാം മറ്റുള്ളവർക്ക് സന്തോഷവും ചൈതന്യവും പ്രോത്സാഹനവും നൽകുന്നവരായിരിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയാണുള്ളത്. അനേകർ ഉയർച്ച പ്രാപിച്ചിട്ടുള്ളതും അനേകർ തകർച്ചയിലേക്ക് താണുപോയതും വാക്കുകൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതോ ആകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഉപ്പിനെ പോലെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും രുചി വരുത്തുന്നതുമായ വാക്കുകൾ പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ ദൈവഹിതപ്രകാരമുള്ളതും കൃപയോടുകൂടിയതുമായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കൃത്യമായ പദചലനങ്ങളിലൂടെ മൈതാനങ്ങളെ പുളകമണിയിച്ചുകൊണ്ട് ആളുകളെ ആവേശത്തിലാഴ്ത്തുവാൻ കഴിയുന്നത് ഒരു കഴിവാണ്. കൈപുണ്യം കൊണ്ട് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അനേകരെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നത് ഒരു കഴിവാണ്. എന്നാൽ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് അനേകരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് കഴിവല്ല, മറിച്ച് അതൊരു ദൈവകൃപയാണ്. ദൈവം നൽകുന്ന ഒരനുഗ്രഹമാണത്. അതുകൊണ്ട് ദൈവം നൽകുന്ന ആ അനുഗ്രഹം ദൈവനാമമഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഹൃദയം നമ്മയോർത്ത്
സന്തോഷിക്കുന്നതിന് കാരണമായി തീരുന്നത്. അനുഗ്രഹവും ശാപവും ഉളവാക്കുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും. സന്തോഷവും നിരാശയും ഉളവാക്കുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും. നമ്മുടെ വാക്കുകൾ ഒരിക്കലും ശാപത്തിനോ നിരാശയ്ക്കോ മറ്റുള്ളവരുടെ മുറിവുകൾക്കോ കാരണമായി തീരരുത്. മറിച്ച് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി തീരണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. 39-ാം സങ്കീർത്തനം 1-ാമത്തെ വേദഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. വാക്കുകളെ സൂക്ഷിക്കേണ്ടതിൻ്റെയും പാപം സംഭവിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അധരത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെയാണ് ആ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. സദൃശ്യവാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, അധരങ്ങളെ നിയന്ത്രിക്കാൻ അറിയുന്നവൻ ബുദ്ധിമാനാണ് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമ്മുടെ വാക്കുകൾ ശരിയായ നിലയിൽ ഉപയോഗിക്കുന്നതിലൂടെ അത് അനേകർക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളതാണ്. ഒരുപാട് സംസാരിക്കുന്നതിലല്ല കാര്യം, സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ ശരിയായ വിധത്തിൽ സംസാരിക്കുന്നതിലാണ്. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലാണ് ദൈവികമായ അനുഗ്രഹം വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായിരിക്കുകയും സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ നാം ഉപ്പിനെ പോലെ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നവരായി തീരുവാൻ ഇടയായിത്തീരും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അനുകാരികളായ നാം ഓരോരുത്തരും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ആത്മീയ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്നും കേൾക്കേണ്ടതിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.